പ്രിയരെ നമസ്കാരം. ഹൈന്ദവ പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന ചിത്രഗുപ്തൻ മരണത്തിൻ്റെ ദേവനായ യമരാജൻ്റെ ദൈവിക കണക്ക് പരിശോധകനാണ്. മനുഷ്യൻ്റെ സർവപ്രവൃത്തികളുടെയും രേഖകൾ സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ചിത്രഗുപ്തനാകുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും കർമ്മം നിരീക്ഷിക്കുന്നതിനായി സ്രഷ്ടാവ് ബ്രഹ്മാവ് അദ്ദേഹത്തെ സൃഷ്ടിച്ചതാണെന്ന് പറയപ്പെടുന്നു. ചിത്രഗുപ്തൻ്റെ കഥ ആരംഭിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ കാലഘട്ടത്തിൽ നിന്നുമാണ്. ബ്രഹ്മാവ് ആദ്യമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ സർവചരാചരങ്ങളുടെയും കർമ്മങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുവാനുള്ള ഒരു സംവിധാനത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം തിരിച്ചറിയുന്നു. അനന്തരഫലമായിട്ടാണ് അദ്ദേഹം ചിത്രഗുപ്തനെ സൃഷ്ടിച്ചത്. മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും രേഖകൾ സൂക്ഷിക്കുന്നതിനും മരണാനന്തര ജീവിതത്തിൽ അവരുടെ വിധി നിർണയിക്കുന്നതിനുമുള്ള ചുമതല അദ്ദേഹത്തിന് ലഭിച്ചു. ഭഗവാൻ ചിത്രഗുപ്തൻ രൂപരഹിതമായ ഒരു ഊർജത്തിൽ നിന്നാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ആവിർഭവിച്ചപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും പ്രവൃത്തികൾ ഗ്രഹിക്കുവാനുള്ള അപാരമായ ശക്തി അദ്ദേഹത്തിന് ലഭിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും കർമ്മം കൃത്യമായി രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പേനയും താളുകളുമായാണ് അദ്ദേഹം ജനിച്ചതെന്നും പറയപ്പെടുന്നു. ഒരാൾ മരിക്കുന്നതോടെ ചിത്രഗുപ്തൻ്റെ പ്രത്യക്ഷമായ ഭൂമിക ആരംഭിക്കുന്നു. ചിത്രഗുപ്തൻ ആ വ്യക്തിയുടെ പ്രവൃത്തികളുടെ രേഖകൾ പരിശോധിക്കുകയും വ്യക്തിയുടെ ആത്മാവിൻ്റെ വിധി തീരുമാനിക്കുകയും ചെയ്യുന്നു. രേഖപ്പെടുത്തിയിട്ടുള്ള കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ വ്യക്തിയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ അയക്കേണ്ടതെന്ന് ചിത്രഗുപ്തൻ തീരുമാനമെടുക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതകാലത്തെ പ്രവൃത്തികളും കർമ്മങ്ങളും അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ വിധി മാറ്റുവാനുള്ള കഴിവും ചിത്രഗുപ്തനുണ്ടെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം തൻ്റെ കർമ്മങ്ങളിൽ നീതിയും ന്യായവും പുലർത്തുന്നവനായി അറിയപ്പെടുന്നു. കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും തത്വങ്ങളാൽ അദ്ദേഹം നയിക്കപ്പെടുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ദൈവിക കണക്ക് പരിശോധകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പുറമേ ചിത്രഗുപ്തൻ ഹിന്ദുമതത്തിലെ പ്രധാന ദേവന്മാരിൽ ഒരാളും പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനുമായ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നും നിരീക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെയാണ് ചിത്രഗുപ്തൻ തന്നെ ആരാധിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നവർക്ക് അനുഗ്രഹം നൽകാൻ കഴിവുള്ളവനായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹൈന്ദവ പുരാണങ്ങളിൽ അദ്ദേഹം ഏറ്റവും ശക്തനായ ഒരു ദൈവമായും അറിയപ്പെടുന്നുണ്ട്. രഹസ്യങ്ങളാൽ സമ്പന്നമാണ് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ചിത്രം എന്നീ രണ്ടർത്ഥം വരുന്ന ചിത്രഗുപ്തൻ ഭൂമിയിലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ രേഖകൾ സൂക്ഷിക്കുന്നതിനുള്ള ചുമതലയുള്ള ഒരു ഹൈന്ദവ ദൈവമാണ്. ചിത്രഗുപ്ത മഹാരാജാവ് ഭാരതത്തിലെ ഒരു ഹൈന്ദവ ജാതിയായ കായസ്ഥസിൻ്റെ രക്ഷാധികാരിയുമാണ്. ബ്രഹ്മാവിന് വിവിധ പുരാണ ഘടനകളിലായി നിരവധി പുത്രന്മാരും പുത്രിമാരുമുണ്ട്. അതിൽ വസിഷ്ഠൻ, നാരദൻ, അത്രി എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ജനിച്ച മാനസപുത്രന്മാരായ നിരവധി ദർശകരും ധർമ്മം, ഭ്രമം, കാമം, മരണം, ഭരതൻ എന്നിങ്ങനെ ശരീരത്തിൽ നിന്ന് ജനിച്ച നിരവധി പുത്രന്മാരും ഉൾപ്പെടുന്നുണ്ട്. ചിത്രഗുപ്തൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ വ്യത്യസ്ത രീതികളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ബ്രഹ്മാവിൻ്റെ മറ്റു മക്കളിൽ നിന്നും വ്യത്യസ്തനായി ചിത്രഗുപ്തൻ എപ്പോഴും നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് നേരിട്ടാണ് ജനിച്ചതെന്നത് ഒരു പുതുതന്തുവാണ്. ചിത്രഗുപ്തൻ്റെ സൃഷ്ടി പുരാണത്തിൽ ഒരു ജനകീയ പതിപ്പിൽ ബ്രഹ്മാവ് യമരാജൻ എന്നറിയപ്പെടുന്ന യമദേവന് മരിച്ചവരുടെ ഭൂമി നൽകിയതായി പറയപ്പെടുന്നു. മരിച്ചവരുടെ ആത്മാക്കൾ തൻ്റെ അടുക്കൽ വരുമ്പോൾ യമൻ ചില സന്ദർഭങ്ങളിൽ ആശയക്കുഴപ്പത്തിലാവുകയും ചിലപ്പോൾ തെറ്റായ ആത്മാക്കളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും കൃത്യമായി ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുവാൻ യമനോട് ബ്രഹ്മാവ് കൽപ്പിച്ചു. കൂടാതെ മൂന്ന് ലോകങ്ങളിലെയും 84 വ്യത്യസ്ത ജീവജാലങ്ങളിൽ നിന്ന് ജനിച്ച ആളുകളുടെ കൃത്യമായ പാത സൂക്ഷിക്കുക എന്നതിൽ ന്യായം പ്രതീക്ഷിക്കാനാവില്ലെന്ന് യമൻ പ്രഖ്യാപിച്ചു. യമൻ്റെ ഈ മുഖ്യമായ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ച ബ്രഹ്മദേവൻ ആയിരക്കണക്കിന് വർഷങ്ങളോളം ധ്യാനനിരതനായി. ഒടുവിൽ ഇമ തുറന്നപ്പോൾ പേനയും താളുകളും കയ്യിൽ വഹിച്ചൊരു വ്യക്തിത്വം മുൻപിൽ സംജാതനായിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നുമാണ് ചന്ദ്രഗുപ്തൻ ജനിച്ചത്. ശരീരത്തിന് സംസ്കൃതത്തിൽ കായ എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ പിറവികൊണ്ട തൻ്റെ മക്കൾ എക്കാലത്തും കായസ്ഥർ എന്നറിയപ്പെടുമെന്ന് ബ്രഹ്മാവ് പ്രഖ്യാപിച്ചു. അദ്ദേഹം ആദ്യം ബ്രഹ്മാവിൻ്റെ മനസ്സിലോ ചിത്രത്തിലോ ഗർഭം ധരിച്ചു. തുടർന്ന് മറ്റു ദേവന്മാരിൽ നിന്നും അകന്ന് മറഞ്ഞിരുന്നു, അഥവാ ഗുപ്തനായി. അതിനാൽ അദ്ദേഹത്തിന് ചിത്രഗുപ്തൻ എന്ന് നാമം ചൂട്ടി. അക്ഷരങ്ങൾ ഉപയോഗിച്ച ആദ്യ വ്യക്തിയെന്നും ചിത്രഗുപ്തനെ വിശേഷിപ്പിക്കാറുണ്ട്. ഗരുഡ പുരാണത്തിൽ അപ്രകാരമാണ് അദ്ദേഹത്തെ വാഴ്ത്തുന്നത്. അദ്ദേഹം അവിശ്വസനീയമാം വിധം സൂക്ഷ്മതയുള്ളവനായി അറിയപ്പെടുന്നു. കൂടാതെ തൻ്റെ പേനയും താളുകളും ഉപയോഗിച്ച് ഓരോ ജീവജാലങ്ങളുടെയും ഓരോ പ്രവർത്തനങ്ങളുടെയും ചരണപഥം പിന്തുടരുന്നു. അവരുടെ ജീവിതകാലം മുഴുവനായി ഒരു പ്രമാണം നിർമ്മിക്കുന്നു.
അങ്ങനെ അവരുടെ മരണാനന്തരം അവരുടെ ആത്മാവിൻ്റെ വിധി എളുപ്പത്തിൽ നിർണയിക്കുവാനാകും. ഈ സമ്പൂർണവും പൂർണവുമായ രേഖകളെ ആകാശിക രേഖകൾ എന്ന് നിഗൂഢ പാരമ്പര്യങ്ങളിൽ പരാമർശിക്കുന്നു. അതുകൂടാതെ അവയിൽ ഓരോ വ്യക്തിയുടെയും ജനനം മുതൽ മരണം വരെയുള്ള പ്രവർത്തനങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ അവയിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അടങ്ങിയിരിക്കുന്നുവെന്ന് നിഗമനം ചെയ്യാം. ചിത്രഗുപ്തൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ നീതിക്ക് വേണ്ടിയുള്ള ദൈവസാക്ഷിത്വത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ധാരണയിലേക്ക് നമ്മെ നയിക്കുന്നു. ചിത്രഗുപ്തൻ എന്നത് ചിത്രയും ഗുപ്തയും എന്ന രണ്ട് വാക്കുകളുടെ സംയോജനമാണ്. ചിത്ര എന്നാൽ പ്രതിമയും ഗുപ്ത എന്നാൽ മറഞ്ഞിരിക്കുന്നതോ മറച്ചു വെച്ചതോ ആയതിനാൽ ചിത്രഗുപ്തൻ എന്നാൽ മറഞ്ഞിരിക്കുന്ന പ്രതിമകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. മറഞ്ഞിരിക്കുന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിധി നൽകുന്നത്. മറച്ചു വെച്ച ചിത്രങ്ങൾ എന്തൊക്കെയാണ്, അവ എങ്ങനെ രൂപം കൊള്ളുന്നു, എവിടെയാണ് മറച്ചിരിക്കുന്നത്, അവ എത്രത്തോളം വിലപ്പെട്ടതും ആശയയോഗ്യവുമാണ് എന്നതാണ് ചോദ്യം. ചിത്രങ്ങൾ ഓർമ്മകളാണ്. അവ മസ്തിഷ്കത്തിലോ മസ്തിഷ്ക കോശങ്ങളിലോ മറഞ്ഞിരിക്കുന്നു. അവ പൂർണ്ണമായും ആശ്രയിക്കാവുന്നതാണ്. കാരണം അവബോധപൂർവമായ ആത്മാവ് ന്യായവിധിക്ക് വിധേയമാകുന്ന വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചിന്തയുടെയും ചിത്രങ്ങളാണ്. ഭാരതത്തിൽ പുരാതനപരമായ നിരവധി ക്ഷേത്രങ്ങൾ ചിത്രഗുപ്തൻ്റെ ആദരപുരസരം ഇന്നും നിലവിലുണ്ട്. കടലാസും പേനയും മഷിയും തേനും വെറ്റിലിയും തീപ്പെട്ടി കടുക് പഞ്ചസാര ചന്ദനത്തിരി കുന്തിരിക്കം തുടങ്ങിയവയും ചിത്രഗുപ്തൻ്റെ പൂജയിൽ ഉൾപ്പെടുത്തുന്നു. നീതി, സമാധാനം, സാക്ഷരത, വിജ്ഞാനം എന്നീ നാല് ഗുണങ്ങളോടുള്ള ആദരസൂചകമായി ചിത്രഗുപ്തന് പലപ്പോഴും യമൻ്റെ കൊട്ടാരത്തിലും നരകത്തിലും ഒരു പൂജ നടത്താറുണ്ട്. മഞ്ഞൾ, പുഷ്പങ്ങൾ, സിന്ദൂരം എന്നിവ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര പണം സമ്പാദിക്കണം, അടുത്ത വർഷം അതിജീവിക്കാൻ നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കണം എന്നിവയും ചിത്രഗുപ്ത പൂജയുടെ ഭാഗമായി എഴുതുന്നു. പ്രിയരെ, നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അറിവുകളും ഇവിടെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കട്ടെ. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത്. പ്രിയ സുഹൃത്തുക്കളെ.